അപ്പൊ ഇതൊരു യാത്രാ പുസ്തകം മാത്രമല്ല, ഇതൊരു ചരിത്ര പുസ്തകമാണ്, ഇത് ഒരുപാട് അനുഭൂതികളുടെ, യാത്രകളുടെ അനുഭൂതികളിലൊക്കെ പുസ്തകമാണ്, അങ്ങനെ വഴികളുടെ പുസ്തകമാണ്. ഇങ്ങനെ ചെന്ന് ഇങ്ങനെ കടലിങ്ങനെ വളഞ്ഞ്, ഭൂമി ഇങ്ങനെ വളഞ്ഞ്, നമ്മുടെ ശിരസിന്റെ മുകളിൽ ഒരു നീലമേലാപ്പായിട്ട് കടലേത്, ഭൂമി ഏത്, ആകാശം ഏത് എന്ന് വേർതിരിക്കാനാവാത്ത വട്ടി നിൽക്കുന്ന ആ ധനുഷ്കോടിയുടെ ചിത്രം, ആ ഒഴുക്കിൽപ്പെട്ട് ഒരു ലോറി അങ്ങ് പോയി. അപ്പൊ നമ്മുടെ ഇന്നോവ കാറാണ്, ഞാൻ അങ്ങൾ പറഞ്ഞു നിങ്ങള് ഒരു കാര്യം ചെയ്യും, ഫസ്റ്റ് ഗിയറിലത്തിന്റെ അങ്ങോട്ട് മെല്ലെ എടുത്തു, സാധനം എത്തി ഇല്ലെങ്കിൽ പോയി. അപ്പൊ നമ്പൂതിരി മാത്രം ഈ കാഴ്ചയൊക്കെ കാണാതെ അയാൾ ഒരു പേന എടുത്തിട്ട് ആ ശില്പങ്ങൾ ഇങ്ങനെ വരയ്ക്കാൻ തുടങ്ങി. ഇതൊക്കെയാണ് ശില്പകല എന്ന് പറയുന്നത്. നമ്മൾ ഉണ്ടാക്കുന്ന ഈ ചെറിയ സാധനം ഒന്നല്ല, എനിക്ക് വല്ലാത്ത ബഹുമാനായി എന്നാ അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് മാത്രമല്ല അതും ഈ പുസ്തകത്തിൽ എഴുതിയിട്ട് എഴുതാത്തൊരു കാര്യം ഞാൻ സഹയാത്രികനായതുകൊണ്ട് പറയാം, അദ്ദേഹം അന്ന് നമസ്കരിച്ചു ആ ശില്പിക്ക് വേണ്ടി. പണ്ടൊക്കെ ശ്രീലങ്കയിലേക്ക് പോവാൻ ഷൊർണൂരിൽ നിന്ന് നേരിട്ട് ടിക്കറ്റ് എടുക്കും. ഷൊർണൂരിൽ നിന്ന് ആ വണ്ടി ആദ്യം തമിഴ്നാട്ടിലേക്ക് കടന്ന് പിന്നെ രാമേശ്വരത്ത് കൂടെ പോയി ധനുഷ്കോടി എന്ന സ്റ്റേഷനിൽ ഇറങ്ങും. ധനുഷ്കോടി എന്ന് പറയുമ്പോൾ നമ്മൾ ഷൊർണൂർ പോലെ ഒറ്റപ്പാൻ പോലെയുള്ള ഒരു ചെറിയ സ്റ്റേഷൻ, അവിടെ ഇറങ്ങിയിട്ട് അപ്പൊ പിന്നെ കടലായി. ആ കടലിൽ കടക്കാൻ ഫെറി ഉണ്ട്, ചെറിയൊരു കപ്പൽ. ആ അതിൻ്റെ കൂലിയൊക്കെ ഈ ആദ്യം എടുക്കുന്ന ടിക്കറ്റിൽ അതെല്ലാം പെടും. എന്നിട്ട് ആ ഫെറി കടന്ന് അപ്പറായി കഴിഞ്ഞാൽ ശ്രീലങ്കയിൽ 20 നാഴിക ആണ് ആ കടലിടുക്കിൻ്റെ വീതി. അത് മുറിച്ച് കടന്നാൽ ശ്രീലങ്കയിൽ, ശ്രീലങ്കയിൽ നിന്ന് അവിടെ തൊട്ട് തന്നെയാണ് പ്ലാറ്റ്ഫോം. ആ സ്റ്റേഷനിൽ നിന്ന് കയറി കഴിഞ്ഞാൽ കൊളംബിലെത്താം. അങ്ങനെയാണ് എത്രയോ ആളുകൾ തൃശ്ശൂർ ജില്ലയുടെയും എറണാകുളം ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയും ഒക്കെ പടിഞ്ഞാറൻ തീരങ്ങളിൽ നിന്ന് കാലാകാലങ്ങളിലായിട്ട് സിലോൺ എന്ന് പറഞ്ഞ ശ്രീലങ്കയിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ യാത്രക്കാരുടെ ഒരു ഇടത്താവളം അല്ലെങ്കിൽ ഒരു കടവ് ആയിരുന്നു ധനുഷ്കോടി എന്നുള്ള പ്രദേശം. അപ്പൊ അതിൻ്റെ അപ്പുറത്താണ് രാമേശ്വരം എന്നുള്ള വലിയ ക്ഷേത്ര നഗരം. അതിന് മുമ്പ് ഒരു വലിയ കടലിടുക്കുണ്ട്, പിന്നെ മെയിൻലാൻഡ് ഉണ്ട്. ഈ കടലിടുക്കിന്റെ മീതെയുള്ള പാലമാണ് പാമ്പൻ പാലം. 1964 ഒരു സുനാമി എന്ന് പറയാം, അങ്ങനെ വലിയൊരു കോൾ കൊണ്ട ഒരു കടലേറ്റം ഉണ്ടായി. സുനാമി അന്ന് വാക്ക് പ്രചരിച്ചിട്ടില്ല. ആ സുനാമി വന്നിട്ട് ആ ധനുഷ്കോടി എന്നുള്ള പട്ടണം മുഴുവനായിട്ടും മണൽ കൊണ്ട് മണൽ കൊണ്ട് മൂടി. നമ്മളിപ്പോൾ അവിടെ പോകുമ്പോൾ പള്ളിയുടെ മറ്റേ മുഖപ്പുകൾ ആ മണലിൽ നിന്ന് ഇങ്ങനെ പൊന്തിയതാണ്. അതുപോലെ കെട്ടിടങ്ങളുടെ മേൽഭാഗങ്ങളൊക്കെ മണലിൽ നിന്ന് ഏന്തി നോക്കുന്നത് കാണാം. റെയിൽപാളങ്ങൾ വളഞ്ഞു തിരിഞ്ഞിങ്ങനെ കിടക്കുന്നത് കാണാം. സർവത്ര മരണത്തിൻ്റെതായിട്ടൊരു അന്തരീക്ഷമാണ് കാണാം. മരിച്ച നഗരം എന്നാണ് അതിനെ ഗവൺമെൻറ്. തന്നെ പിന്നീട് വിശേഷിപ്പിച്ച് ഡെഡ് സിറ്റി. രാത്രി 6 മണി കഴിഞ്ഞാൽ അങ്ങോട്ട് ആരെയും പ്രവേശിപ്പിക്കില്ല. അത് കാരണം അന്ധവിശ്വാസം മാത്രമല്ല, ഈ രാത്രി അവിടെ ഒരാളെയും കിട്ടില്ല നമുക്ക് സഹായത്തിന്. അതുകൊണ്ട് ഒരു നമ്മൾ ജീപ്പിലാണ് അങ്ങോട്ട് പോകണമെങ്കിൽ ഒരു 10 നാഴിക ഈ മണലിൽ കൂടെ ഇറങ്ങുക. ആ മണലിൽ കൂടെ 4-wheel drive മാത്രമേ പോകാൻ പറ്റൂ. അപ്പോൾ അതിന് പ്രത്യേകമായിട്ട് ഒരു വണ്ടിയും ഒരു ഡ്രൈവറും വേണം, അല്ലെങ്കിൽ സാധാരണ ജീപ്പും പോവാം, പക്ഷെ നന്നായിട്ട് വണ്ടി ഓടിക്കാൻ കഴിവില്ലാതെ. അങ്ങനെ ആയാൽ മാത്രമേ ഈ ധനുഷ്കോടിയിലെത്തും. ധനുഷ്കോടി എന്ന് പറയുമ്പോൾ 3 സമുദ്രങ്ങൾ കൂടി ചേരുന്ന സ്ഥലം. ഇങ്ങനെ കര ഇങ്ങനെ കൂർത്ത് 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 മുനപ്പായിട്ട് മറ്റൊരു വശത്ത് ബംഗാൾ സമുദ്രവും മറ്റു വശത്ത് ഇന്ത്യാ സമുദ്രവും കൂടിച്ചേരുന്ന ആ മുനമ്പാണ് സംഗമ, കടൽ സംഗമ മുനമ്പാണ് ധനുഷ്കോടി. അവിടെ പോവുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു അഭിലാഷമായി. ഈ ഇത് എഴുതിയ ഹരികൃഷ്ണൻ, ഞാനും, തോമസ് ജേക്കബ് സാറും, അതുപോലെ ഫോട്ടോഗ്രാഫറായ ഷാജി എൻകരും പോയി ഒരു പ്രാവശ്യം അവിടെ പോയി. മനോരമയുടെ ഒരു വാർഷികബോധത്തിന് വേണ്ടി നടത്തിയ യാത്രയും. അപ്പോൾ ആ യാത്രയുടെ തലേ ദിവസം രാമേശ്വരത്ത്
ഈ തമിഴ്നാട് ടൂറിസത്തിന്റെ വലിയ നല്ല ഹോട്ടലുണ്ട്, അവിടെ താമസിക്കാം. ഇപ്പോഴും ഞാൻ ആളുകളോട് ശുപാർശ ചെയ്യും, ആ ഹോട്ടലാണ് അവിടെ താമസിക്കാൻ ഏറ്റവും നല്ലത്. നമ്മൾ ആ ഹോട്ടലിന്റെ താഴെ അതിന്റെ കാൽപാദങ്ങളിൽ കടലിങ്ങനെ വന്നുകൊണ്ട് അടിച്ച് മറയും. വളരെ ശാന്തമായിട്ട് നിലാവൊക്കെയുള്ള രാത്രിയാണെങ്കിൽ നമുക്ക് അവിടെ അതിൻ്റെ ബാൽക്കണിയിൽ ഇരുന്ന് മാത്രം വളരെ ശാന്ത സുന്ദരമായിട്ട് കഴിക്കാം. പിറ്റേ ദിവസം 6 മണിക്കാണ് യാത്ര ആരംഭിക്കുന്നത്. യാത്ര ഈ മണലിൽ കൂടെ ഇങ്ങനെ പോവാണ്. അപ്പോഴാണ് ഈ പറഞ്ഞത് പഴയ ഓർമ്മകളൊക്കെ മണലിൻ്റെ അടിയിൽ കിടക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ നടന്ന് ആ വെള്ളത്തിൽ ചവിട്ടി ഭയങ്കര അനുഭൂതിയായിരുന്നു. അപ്പോൾ ആ പ്രദേശത്തിൻ്റെ ഒരു സ്വഭാവം വിവരിക്കുകയാണെങ്കിൽ ഈ ഭൂമി ഇങ്ങനെ നീണ്ടു 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 ചെന്ന് കടലായി പരിണമിച്ച് മെല്ലെ ആകാശമായി മാറി ഇങ്ങനെ മേലോട്ട് വളഞ്ഞ് നമ്മുടെ മുകളിൽ അനുഗ്രഹിക്കുന്ന ഒരു മേലാപ്പ് പോലെ ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ ചെന്ന് ഇങ്ങനെ കടലിങ്ങനെ വളഞ്ഞ് ഭൂമി ഇങ്ങനെ വളഞ്ഞ് നമ്മുടെ ശിരസിൻ്റെ മുകളിൽ ഒരു നീല മേലാപ്പായിട്ട് കടലേത് ഭൂമിയേത് ആകാശം ഏത് എന്ന് വേർതിരിക്കാനാവാത്ത വട്ടി നിൽക്കുന്ന ആ ധനുഷ്കോടിയുടെ ചിത്രം ഇതിൽ ഫോട്ടോഗ്രാഫർ പകർത്തിയിട്ടുണ്ട്, ഷാജിയങ്കരും പകർത്തിയിട്ടുണ്ട്, അത് ജയ ഹരികൃഷ്ണൻ വൃത്തിയായിട്ട് മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ ഒരു അനുഭവം ഒരു യഥാർത്ഥ അനുഭവമല്ല, ഇതൊരു സർവിയൽ സ്ഥലമാണ് എന്ന് എപ്പോഴും നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. ആ ഹരികൃഷ്ണൻ തോന്നിയ അനുഭവമാണ് അതിമനോഹരമായ ഭാഷയിൽ വഴികളെ എന്നെ കൊണ്ടുപോകുന്നതെന്ന് എന്നുള്ള ഈ യാത്രാവിവരണ ഗ്രന്ഥത്തിൽ അതിമനോഹരമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അവിടെ എനിക്ക് വേറൊരു വലിയ ഒരാളെയും കിട്ടി. അതായത് 64 ആ വെള്ളപ്പൊക്കത്തിൽ രക്ഷപ്പെട്ട അനേകം പേരെ രക്ഷിച്ചെടുത്ത കാളി എന്ന് പറയുന്ന ആള്. അപ്പം അദ്ദേഹം അന്നത്തെ ആ രക്ഷപ്പെടുത്തലിനെ അത് കാളി മുങ്ങിച്ചാവേണ്ടതായിരുന്നു, പക്ഷേ അദ്ദേഹം ഭാഗ്യവശാൽ രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ടതിൻ്റെ കഥകൾ മുഴുവൻ പിന്നീട് വരുന്ന സന്ദർശകരോട് ആവർത്തിച്ച് ആവർത്തിച്ച് എത്ര കൊല്ലമായി, 1964 കഴിഞ്ഞിട്ട് 35 കൊല്ലമായി ഞങ്ങൾ പോകും. ആ 35 കൊല്ലവും ഇതേ ഒരേ കഥ പറഞ്ഞു പറഞ്ഞു പറഞ്ഞുകൊണ്ടേയിരുന്നു. ഓരോ കഥ പറയുമ്പോഴും ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും, പക്ഷെ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു ആവർത്തിച്ച് ആവർത്തിച്ച്. അദ്ദേഹത്തിന് ഇപ്പോൾ 90 വയസ്സ് മറ്റായിട്ട്. അങ്ങനെ ഒരു കാളി അയാളാണ് ഞങ്ങളോട് ആ കഥകളൊക്കെ പറയുന്നത്. ഇപ്പോഴും കാളിയുടെ വിവരണ പ്രകാരം രാത്രി കാലങ്ങളിൽ ഈ മരിച്ചുപോയ ഒരു ആത്മാക്കളൊക്കെ അവിടെ ഉണ്ടാവും. അത് ഞങ്ങൾ വിശ്വസിക്കില്ല, പക്ഷേ ഒരുപാട് ആളുകൾ വിശ്വസിക്കും. അതുകൊണ്ടുകൂടിയാണ് ആളുകൾ രാത്രി കാലങ്ങളിൽ അവിടെ പോവാതിരിക്കുന്നത്, പോവാൻ ഭയപ്പെടുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ എന്തായാലും ഈ ഒരു യാത്രയാണ് ഞങ്ങൾ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നടത്തിയ ഇന്ത്യൻ നഗരങ്ങളിൽ നടത്തിയ അതിൽ പലതും ഇതുപോലെ ലോസ്റ്റ് സിറ്റികളായിരുന്നു. ഒരു ഉദാഹരണം ഹംപി നഗരം, അതൊരു ലോസ്റ്റ് സിറ്റിയാണ്. അതായത് അവിടെ ഒന്നുമില്ല, ഭൂതകാലം മുഴുവൻ അവിടെ കുഴിച്ചു മൂടി കിടക്കുക. അതിൻ്റെ കഥ ഇതേപോലെ ഒരു ലോസ്റ്റ് സിറ്റി എങ്ങനെ എങ്ങനെ ബാക്കിയായിട്ട് നിൽക്കണോ എന്നുള്ളത്. ഹംപി എന്നുള്ള നഗരം, ഹംപി എന്നുള്ള നഗരം 16-ാം നൂറ്റാണ്ടിൽ വിജയനഗരം എന്ന സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു. അപ്പോൾ ഞാൻ 2 തവണ അവിടെ പോയിട്ടുണ്ട്. ഒന്ന് ഞാനും ഹരികൃഷ്ണൻ കൂടി പോയിട്ടുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്. പിന്നെ 3-ാമത് ഞാനും എഴുത്തുകാരനായ ആനന്ദും ചേർന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ വലിയ ഒരു സിറ്റിയാണ്, കല്ലുകൊണ്ടുണ്ടാക്കുന്ന അത്ഭുതമായുള്ള ലോകമാണ്. അപ്പോൾ അത് മുസ്ലിം ഭരണാധികാരികൾ തകർത്തു എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ ആനന്ദ് പറയണ, അദ്ദേഹം എഞ്ചിനീയറാണോ, ഈ തകർക്കുക എന്ന് നമ്മൾ പറയുന്നേ ഉള്ളൂ, ഇത് തകർക്കാന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഉളി വെച്ചിട്ട് ഇങ്ങനെ തൂണ് കൊത്തി 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 വേണം ഒരു 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 ശില്പം പണിയുന്ന അതേ ബുദ്ധിമുട്ടും ദീർഘമായ ക്ഷമയൊക്കെ വേണം ഒരു തൂണ് പൊടിക്കാൻ. അപ്പം ആ നശീകരണം എന്നുള്ളത് ഒരു നിർമ്മാണത്തോലം പോലെ തന്നെ സർഗാത്മകവും സൂക്ഷ്മമായിട്ടുള്ള പണിയായി. അതാണ് ആനന്ദ് എന്നുള്ള എഞ്ചിനീയർ അവിടെ കണ്ട നശീകരണത്തിൻ്റെ ഒരു കല. ഡിസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഈ കൺസ്ട്രക്ഷൻ പോലെ തന്നെ ബുദ്ധിമുട്ടേറിയതും അത്രന്റെ ശ്രദ്ധയോടുകൂടി, അല്ലാതെ അത് ഡൈനാക്ടൊന്നുമില്ല വിട്ട് പൊട്ടിക്കാൻ. ഇതുപോലെ ആ കലാശാരിമാരിന്ന് മേടി 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 മേടിയിട്ട് വേണം എത്രയോ കലാശാരിമാർ. ഒരു വലിയ നഗരമാണ്, ഈ സ്മാരകങ്ങളും മറ്റേ കൽത്തൂണുകളും ഇടിഞ്ഞു പൊളിഞ്ഞ വീട് കെട്ടിടങ്ങളും എന്നാലും ബാക്കി നിൽക്കുന്ന വലിയ വലിയ പ്രാകാരങ്ങളും ഒക്കെ എല്ലാം കരിങ്കല്ലുകൊണ്ടാണ്.
അതിൻ്റെ അപ്പുറം കൃഷ്ണാനദി, അത് മറ്റേ അതിന് അതിന് പേര് അവിടെ ഭദ്ര, തുംഗഭദ്ര എന്നൊക്കെ. അങ്ങനെ ആ നദി ഒഴുകുന്നു, അതിൻ്റെ ഒരു ഭാഗത്ത് മുഴുവൻ വലിയ പാറക്കൂട്ടങ്ങൾ. ഇങ്ങനെ അത്യന്തം ഫോർട്ടിഫൈഡ് ആയിട്ട് സിറ്റിയാണ് അവിടേക്ക്. ഈ അതിനെപ്പറ്റി ആദ്യം വന്ന് പോർച്ചുഗീസുകാരാണ്, അവർ കുതിരയെ വെക്കാൻ വന്നതായി. ന്യൂയിസ് എന്ന് പറഞ്ഞ ഒരാളാണ് വന്നത്. അയാൾ കൃഷ്ണ വിജയനഗര സാമ്രാജ്യത്തിൽ ഇന്ത്യയിൽ കുതിരയില്ല, നല്ല ഇനം കുതിരകളൊക്കെ നമ്മൾ അറേബ്യയിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്യുക. അങ്ങനെ നല്ല ഇനം കുതിരകളെ കൊണ്ടുവന്ന് വിൽക്കുന്ന കച്ചവടക്കാരൻ അയാളാണ് അന്ന് വന്നിട്ട് ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ എഴുതി വെച്ച്. അതിനെ ആശ്രയിച്ചിട്ടാണ് വിജയനഗരത്തിൻ്റെ ഹിസ്റ്ററിയെ പറ്റിയൊക്കെ പിന്നീടുള്ള ആളുകൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അതും ഇങ്ങനെ പഴയ അവശിഷ്ടങ്ങൾ മാത്രം ബാക്കി വെച്ച് മണ്ണിലാണ്ടുപോയ ഒരു പുരാതന നഗരത്തിന്റെ ഓർമ്മയാണ്. ഇതുപോലെ ഏറെക്കുറെ ഈ പഴമ, അങ്ങനെ ഒരു ഒരു ജീവിക്കുന്ന പഴമ എന്ന് പറയാം നമുക്ക് കാശി നഗരത്തിൽ. കാശി ജീവിക്കുന്ന പഴമ മാത്രമല്ല, ശവങ്ങളാണ് അവിടെ ഏറ്റവും വലിയ കാഴ്ച. ഈ പുഴ, പുഴയിൽ ഇരുവശത്തും ഇല്ല, ഒരു വശത്ത് ഉടനീളം ഘാട്ടുകളാണ്, കെട്ടിപ്പടുത്ത ഘാട്ടുകളാണ്. ആ ഘാട്ടുകളുടെ അത് ഇത്ര എത്രയോ ഘാട്ടുകൾ എണ്ണൊക്കെ ഹരീഷൻ പറയുന്നത്. ആ ഘാട്ടുകൾ ശ്മശാനങ്ങളാണത്. അതിൽ കടവിൽ കുളിക്കാം, അതുപോലെ നമുക്കവിടെ ശവം കത്തിക്കാം, അതിനെ സംസ്കരിക്കാം, ഇതൊക്കെ ചെയ്യാം. അങ്ങനെയുള്ള ഒരു അപ്പുറത്ത് വിശ്വനാഥനുണ്ട് ശിവൻ, ഇപ്പുറത്ത് ഈ മരണത്തിൻ്റെ നിരന്തരമായിട്ടുള്ളൊരു ആളിപ്പടങ്ങൾ. ഇങ്ങനെ വിചിത്രവും ഭീകരവും ചിലർക്ക് പരിശുദ്ധവും ഒക്കെ ആയിട്ടുള്ള നഗരമാണ്, പലതും കൂടിക്കലർന്ന ഒരു അനുഭവമാണ് കാശി നഗരം. അപ്പൊ അതും പാസ്റ്റിൽ നിന്നുള്ള അനുഭവങ്ങളാണ്. എത്രയോ എങ്കിൽ ഏറ്റവും പുരാതനമായ നഗരങ്ങളിൽ ഒന്നാണ് കാശി, ഏറ്റവും പുണ്യനഗരമായിട്ടും ഹിന്ദുക്കൾ വിചാരിക്കുന്നു. അങ്ങനെ ഒരു നഗരം. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതൊന്നും അല്ലാത്ത വേറൊരു ഒരു പഴയ സ്ഥലം, അത് ഞങ്ങൾ പോയി. രംഭാഗഡ് എന്ന് പറയുന്ന ആനന്ദ് എഴുതിയ നോവലുണ്ട്, മരുഭൂമികൾ ഉണ്ടാവുന്നത്, അതിൻ്റെ ആധാരമായിട്ടുള്ള സ്ഥലമാണ് ഈ ജയ്സാൽമേർ. അത് രാജസ്ഥാൻ മരുഭൂമിയുടെ അപ്പുറത്ത് അങ്ങേയറ്റത്താണ്. ജോധ്പൂർ എന്നുള്ള സ്ഥലത്ത് നമ്മൾ വിമാനം ഇറങ്ങുന്നു. ആ ജോധ്പൂരിലും ഇതുപോലെ വലിയൊരു കോട്ടയുണ്ട്, അതിങ്ങനെ വൈൻഡിങ് ആണ്. കുതിരയിൽ കുതിരപ്പുറത്താണ് അന്ന് ആ ജോധ്പൂർ കോട്ടയുടെ മുകളിലേക്ക് പട്ടാളക്കാർ പോയിരുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ആ വലിയ വിസ്തൃതമായുള്ള വിസ്താരമേറിയ രാജസ്ഥാൻ മരുഭൂമി മുഴുവൻ കാണാം. അപ്പൊ മരുഭൂമി എന്ന് പറഞ്ഞാൽ അവിടെ നിന്നാണ് മരുഭൂമി തുടങ്ങുന്നത്. മരുഭൂമി എന്ന് പറഞ്ഞാൽ ആദ്യം കുറെ പുൽച്ചെടികളൊക്കെ ഉണ്ട്, പിന്നെ കുറച്ച് കഴിഞ്ഞ് പുൽച്ചെടികൾ ഇല്ലാതെ, പിന്നെ മണല് മാത്രമാവും, പിന്നെ ആ മണലിലാണ് മനുഷ്യരുടെ ജീവിതം, കുറച്ച് മനുഷ്യരുള്ളൂ. അങ്ങനെ 12 മണിക്കൂർ നമ്മൾ യാത്ര ചെയ്താലാണ് ഈ ജയ്സാൽമേർ എന്ന് പറയുന്ന പ്രദേശത്തെത്തുക. അത് ഒരു വല്ലാത്ത സ്ഥലമാണ്, ഒരു ഒരു ടൗൺഷിപ്പ് തന്നെയാന്ന് പറയാം. ആ ടൗൺഷിപ്പിൽ ഒരു കോട്ടയുണ്ട്. അപ്പൊ അതിൽ അത്ഭുതകരമായിട്ട് ഞങ്ങൾ കണ്ടത് സാധനം ജൗഹാർ കുണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലം, അതായത് ഒരു മട്ടുപ്പാവൊക്കെ ഉള്ള ഒരു വട്ടത്തിലുള്ള കൊട്ടാരം. അതിൽ എന്താ വെച്ചാൽ രാജാവ് മരിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ റാണിമാരൊക്കെ അപ്പോഴേക്ക് തീയിൽ ചത കൂട്ടും ഈ കിണറ്റിൽ. ഈ എല്ലാ കിണറ്റിന്റെ പക്കത്തു നിന്നും വാതിലുകളുണ്ട്, ജനാലുകൾ വാതിലില്ല, വാതിലുകളിലൂടെ റാണിമാർ തീയിൽ ചാടാനായിട്ട് തയ്യാറാക്കി നിർത്തിയെടുക്കുക. 500-600 റാണിമാർ, അവരെല്ലാവരും കൂട്ടത്തോടുകൂടി രാജാവ് യുദ്ധത്തിൽ തോറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ കൂട്ടക്കുരുതിക്കായിട്ട് കൂട്ട സതിക്കായിട്ട് തയ്യാറായി നിൽക്കുക. രാജാവ് തോറ്റേൻ്റെ ആ വിളി വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാവരും അതിലേക്ക് ചാടുക. ജൗഹാർ കുണ്ട് എന്തൊരു ഭീകരമായ സംഗതിയാണ്. അതിപ്പോൾ അതേപോലെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള രംഗങ്ങൾ, ഇങ്ങനെ വിശദമായ രംഗങ്ങൾ കണ്ടു. അത് മാത്രമല്ല, നിങ്ങൾ തിരിച്ചു വരുമ്പോൾ വേറെ അത്ഭുതങ്ങൾ, മരുഭൂമിയിലെ വെള്ളപ്പൊക്കം, അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ മഴയുടെ ഒരു ലക്ഷണവുമില്ല, എവിടെയോ മഴ പെയ്യുണ്ടായിരിക്കാം, രാത്രി പെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ഒരു പ്രത്യേക സ്ഥലത്തെത്തിയപ്പോൾ ലോറികളൊക്കെ അവിടെ നിൽക്കുക. അപ്പോൾ എന്താന്ന് അന്വേഷിച്ചു. അപ്പോൾ രാത്രി ഒരു പ്രത്യേക ഇടവേള, പുഴയായിട്ടൊന്നുമില്ല, അതിന് വെള്ളം ഒരു ഏക്കർ കണക്കിന് വലിയ സ്ഥലമല്ലേ, അവിടെ പെയ്യണ വെള്ളമൊക്കെ ഒരു ചെറിയ ചാലിൽ കൂടി കുത്തി ഒഴുകി വരിക. ആ ഒഴുക്കിൽപ്പെട്ട് ഒരു ലോറി അങ്ങ് പോയി, അപ്പുറത്ത് അവിടെ കിടക്കുന്നത് കാണാം. അങ്ങനെ ഞങ്ങൾ പേടിച്ചു. ഞങ്ങളുടെ മുമ്പിൽ ലോറി ഉണ്ട്, അവർക്ക് പോകാൻ അറിയില്ല, അവർക്ക് വെള്ളത്തിൽ നിന്നും വണ്ടി ഓടിച്ച് ശീലമില്ല.
അപ്പൊ ഞങ്ങള് പറഞ്ഞു നമ്മ എങ്ങനെയും നമുക്ക് പോവാണ്ടിരിക്കാൻ നിർത്തിയില്ല, കാരണം അടുത്ത ഫ്ലൈറ്റ് പിടിക്കണം, കൃത്യമായിട്ട് നമുക്ക് ടൈം വെച്ചിട്ടാ പോണത്. അപ്പൊ ഈ മുട്ട് വരെ വെള്ളമുണ്ട് റൂട്ടില്, അതിന്റെ ഒഴുക്കും ഭയങ്കരമാണ്. അപ്പൊ നമ്മുടെ ഇന്നോവ കാറാണ്. ഞങ്ങൾ പറഞ്ഞു നിങ്ങള് ഒരു കാര്യം ഫസ്റ്റ് ഗിയർ വെച്ചിട്ട് അങ്ങോട്ട് മെല്ലെ എടുത്തു സാധനം എത്തി ഇല്ലെങ്കിൽ പോയി ഞങ്ങളത് പോയി. ഭാഗ്യത്തിന് ഞങ്ങളെ കടന്നു കിട്ടി. അതില്ലെങ്കിൽ ഒരു തള്ളുകൂടി ആ വെള്ളം വന്നിരുന്നെങ്കിൽ ഞങ്ങൾ ഇതേപോലെ പോയാൽ അപ്പുറത്ത് കുറെ ദൂരം അപ്പുറത്താണ് ലോറി മറിഞ്ഞു കിടക്കുന്നത്. ആ ലോറിയെ മറിച്ചിടാൻ തക്കോണം വെള്ളത്തിന് ശക്തി ഉണ്ടെങ്കിൽ എന്തായിരിക്കും ഞങ്ങളുടെ ഇന്നോവ കാറിന്റെ ഗതി? ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. അങ്ങനെ യാത്രയുടെ വിവിധ അനുഭവങ്ങൾ ഉണ്ടായി. ഇതൊന്നല്ല അല്ലാത്ത ശാന്തമായിട്ടുള്ള അനുഭവം, മനോഹരമായ അത് ചെട്ടിനാടാണ്. ചെട്ടിനാടിൽ മനോഹരമായ മാളികകൾ ഇങ്ങനെ കിടക്കുക. അത് ബർമ്മയിൽ പോയിട്ട് പണം പലിശയ്ക്ക് കൊടുത്ത് പണം ഉണ്ടാക്കി ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് ഇവിടെ വീട് കെട്ടി ഇവിടെ താമസിക്കുന്ന ചെട്ടിയാർമാരുടെ കുടുംബമാണ്. ചെട്ടിയാർമാർ എന്ന് പറഞ്ഞാൽ ഏറ്റവും തമിഴ്നാട്ടിലെ സമ്പന്നരായ ആളുകളാണ്. ചിദംബരമൊക്കെ അതിൽ ആ ഗ്രൂപ്പിൽപ്പെട്ടതാണ്. അപ്പോൾ ഒരു വലിയ ടൗൺഷിപ്പ് മുഴുവൻ അതിമനോഹരമായ കെട്ടിടങ്ങൾ അവിടുന്നുള്ള ഈ ഇഷ്ടികകളൊക്കെ അവിടുന്ന് കൊണ്ടുവന്നതാണ്. അവിടെ പൊളിച്ചു വിൽക്കണ പോയത് ആളുകൾ അവിടെ ആരും താമസിക്കില്ല. അപ്പൊ അവിടുത്തെ ഇഷ്ടികകളും തൂണുകളും ഒക്കെ പൊളിച്ചു വിറ്റ് ആള് കേരളത്തിലേക്ക് കൊണ്ടുവരാം. അങ്ങനൊരു മറ്റേ ഗ്രാമം ചെട്ടിനാട് ഗ്രാമം. അപ്പൊ ഞാന് ആർട്ടിസ്റ്റ് നമ്പൂരി ഷാജീകരും തോമസ് ജേക്കബ് സാറ് ഇവരെല്ലാവരും ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് കിടന്നപ്പോൾ ഒരു ക്ഷേത്രം ഉണ്ടാവും. അപ്പോ ഞങ്ങൾ എല്ലാവരും ക്ഷേത്രത്തിൽ കയറി. കുറെ ടൂറിസ്റ്റുകളായ കുട്ടികൾ സ്കൂൾ കുട്ടികൾ കാഴ്ച കാണാൻ വന്നു. അപ്പൊ നമ്പൂതിരി മാത്രം ഈ കാഴ്ചയൊക്കെ കാണാതെ അയാൾ ഒരു പേന എടുത്തിട്ട് ആ ശില്പങ്ങൾ ഇങ്ങനെ വരയ്ക്കാൻ തുടങ്ങി. ആ വരയ്ക്കാൻ തുടങ്ങി അതിൽ എഴുതിയിട്ടുണ്ട് ആ ശില്പം. നമ്പൂരി ആ ഒരു സന്തോഷം കൊണ്ട് കണ്ണീര് തോന്നും. ആ ശില്പങ്ങളുടെ ആ ആർക്കിടെക്ചറിന്റെ വലുപ്പവും അത് അദ്ദേഹം അന്ന് പറഞ്ഞ് ഞാനിപ്പോൾ അതിൽ എഴുതിയില്ല. പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ഇതൊക്കെയാണ് ശില്പകല എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ചെറിയ സാധനം എന്നല്ല എനിക്ക് വല്ലാത്ത ബഹുമാനായി എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് മാത്രമല്ല അതും ദിവസത്തിൽ എഴുതിയിട്ട് എഴുതാത്തൊരു കാര്യം ഞാൻ സഹയാത്രികനായതുകൊണ്ട് പറയാം. അദ്ദേഹം അന്ന് നമസ്കരിച്ചു ആ ശില്പിക്ക് വേണ്ടിയിട്ട്, ഈശ്വരനെ അല്ല ആ പണിത ആളുകൾക്ക് വേണ്ടിയിട്ട് നമസ്കരിക്കും. അപ്പൊ അങ്ങനൊരു ശില്പിയെ ഈ ഒരു ശില്പി ആദരിക്കുന്ന ഒരു ചിത്രവും ഇതിലുണ്ട്. അപ്പൊ ഇതൊരു യാത്രാ പുസ്തകം മാത്രമല്ല ഇതൊരു ചരിത്ര പുസ്തകമാണ്. ഇത് ഒരുപാട് അനുഭൂതികളുടെ യാത്രകളുടെ അനുഭൂതികളിലൊക്കെ പുസ്തകമാണ്. അങ്ങനെ വഴികളുടെ പുസ്തകമാണ്, വാക്കുകളുടെ പുസ്തകമാണ്. ഇതെങ്ങനെല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള യാത്രയ്ക്ക് കൊണ്ട് എന്തൊക്കെ സാധിക്കാമോ അതെല്ലാം സാധിച്ചതിൻ്റെ തെളിവാണ് ഈ പുസ്തകം. വളരെ മനോഹരമായിട്ടുള്ള പുസ്തകം, നന്നായിട്ട് എഴുതിയിട്ട് മാത്രമല്ല ഇതിൻ്റെ പ്രൊഡക്ഷൻ അതിമനോഹരമായിട്ട് നല്ല ആർട്ട് പേപ്പറിൽ ഫോട്ടോഗ്രാഫിൻ്റെയൊക്കെ ഷാജിയൻകലിൻ്റെ ഫോട്ടോഗ്രാഫുകളാണ്. എന്ത് മനോഹരമായിട്ടുണ്ട് അതിൻ്റെ പ്രൊഡക്ഷൻ. മനോഹരയുടെ ദ ബെസ്റ്റ് എന്ന് പറയാവുന്ന പ്രൊഡക്ഷനാണ്. അത് വാങ്ങി സൂക്ഷിക്കുന്നത് തന്നെ നമ്മുടെ ലൈബ്രറിക്ക് നമ്മുടെ വീട്ടിലെ ലൈബ്രറികൾക്ക് ഒരു നിശ്ചയമായിട്ടും ഒരു അലങ്കാരമാണ്. എന്തുകൊണ്ടും വിലപ്പെട്ട ഒരു പുസ്തകമാണ്.